analysis of resistor, inductor, capacitor. Three elements ulla oru circuit inde analysis nadatha. Okay, appo ivide problemile switch is closed irunnu steady state obtain cheyittundana at t equal to 0 la endirundu switch open cheyittundu aa samayath determine current through inductor aanu choichittullade. Okay, appo first condition endayinu switch at t equal to 0 minus il switch endayirunnu closed irunnu steady state endayittundu attain cheyittundu at steady state steady state inductor on the attractive inductor act as short circuit, capacitor act as open circuit. Okay, upon the circuit in a room switch closed on a 2.5 ohm resistor out and capacitor is in the current open the current even and the current short the current. Okay, ഇൻഡക്ടർ എന്ത് ചെയ്തു ഷോർട്ട് ചെയ്തു ഇവിടെ 5 വോൾട്ട് സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഞാൻ വി സി ഒ 0 മൈനസ് എടുത്ത് ഈ വോൾട്ടേജ് ഇവിടുത്തെ 2.5 ഓം ആണ്. ഇതേ കൂടി പോണ കറണ്ടിനെ ഐ എൻഡ് ഓ 0 മൈനസ് എന്നെടുത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ഇൻഡക്ടർ കൂടിയുള്ള ഇനീഷ്യൽ കറണ്ട് കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള ഇനീഷ്യൽ വോൾട്ടേജും കണ്ടെത്തണം. ഓക്കെ, ഇപ്പം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ വോൾട്ടേജ് എന്ത് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ വോൾട്ടേജ് എന്ത് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനക്രോസുള്ള വോൾട്ടേജ് എന്തായിക്കാരം സീറോ ആയിക്കാരം. ഈ പ്ലസ്സും മൈനസും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വോൾട്ടേജ് വി സി ഒ 0 മൈനസ് എന്തായിക്കാരം 0 വോൾട്ടേജ്. ഐ എൽ ഒ 0 മൈനസോ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. ഇപ്പോൾ ഈ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റൻസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഐ എൽ ഓ 0 മൈനസ് കിട്ടും. അപ്പോൾ ഐ എൽ ഓ 0 മൈനസ് എന്നുള്ളത് 5 ÷ 2.5 ആണെന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻഡക്ടർ സഡൻ ചേഞ്ച് ഓഫ് കറൻറ്റ് അലോ ചെയ്യൂല, അതേപോലെ തന്നെ കപ്പാസിറ്റർ സഡൻ ചേഞ്ച് ഓഫ് വോൾട്ടേജും അലോ ചെയ്യൂല. അതുകൊണ്ട് ഐ എൽ ഓ 0 പ്ലസ് ഈസ് ഇക്വൽ ടു ഐ എൽ ഒ 0 മൈനസ് ഈസ് ഇക്വൽ ടു തരും 2 ആമ്പിയർ തരും. അതേപോലെ തന്നെ വി സി ഒ 0 പ്ലസ് ഈസ് ഇക്വൽ ടു വി സി 0 മൈനസ് ഈസ് ഇക്വൽ ടു 0 വോൾട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, അറ്റ് ടി ഗ്രേറ്റർ ദാൻ 0 ഇതിൻ്റെ ട്രാൻസ്ഫോമഡ് നെറ്റ്വർക്ക് വരക്കണം. ട്രാൻസ്ഫോമഡ് നെറ്റ്വർക്ക്, ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് നോക്കുമ്പോൾ ഈ സ്വിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആകുമ്പോൾ ഈ സർക്യൂട്ട് ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല. എന്തായി, ഓപ്പണായി, ഇങ്ങോട്ട് കറൻറ്റ് ഒന്നുമില്ല. അപ്പോൾ അത് ഒഴിവായി. ഇവിടെ എന്തുണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ സീരീസ് വിത്ത് ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. വോൾട്ടേജ് സോഴ്സ് 0 ആയതുകൊണ്ട് കപ്പാസിറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, കപ്പാസിറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തുണ്ടാവും, ഒരു ഇൻഡക്ടറും അതിന് സീരീസ് ആയിട്ട് ഒരു വോൾട്ടേജ് സോഴ്സും ഉണ്ടാവും. ഓക്കെ, മൈനസ് പ്ലസ് എൽ ഇൻറ്റു ഐ ഒ 0 എന്നുള്ളതും എസ് ഇൻറ്റു എൽ 1 ബൈ സി എസ്. ഓക്കെ, കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണ്, 200 മൈക്രോ ഫാരഡ് ആണ്. 200 മൈക്രോ ഫാരഡ്. ഓക്കെ, 200 മൈക്രോ എന്ന് വെച്ചാൽ എന്താ, 200 × 10⁻⁶ −6 × s എന്നുള്ള ടേം വരും. ഓക്കെ, 10⁻⁶ ഡിവൈഡ് ബൈ 200 ചെയ്ത് ഈ 10⁻⁶ മുകളിൽ എടുത്താൽ 10⁻⁶ ആയി, 10⁻⁶. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ട് പൂജ്യം ക്യാൻസലായി പോയാൽ ഇവിടെ 10⁴ ഉണ്ട്. ഇവിടെ ഈ ഇത് ക്യാൻസലായി പോയി. 10⁴ എന്ന് വെച്ചാൽ എത്ര, 10000. ഓക്കെ, 10000 ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 5000 ഡിവൈഡ് ബൈ എസ് എന്നുള്ള വാല്യൂ കാരണം ഈ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഉണ്ടാവുക. എസ് ഇൻറ്റു എൽ 0.5 × s എന്നുള്ള ടേം വരും. 0.5 × s എന്നുള്ള ടേം ഇവിടെ വരും. എൽ ഇൻറ്റു ഐ ഒ 0 0.5 × 2 1 ആമ്പിയർ എന്നുള്ള വോൾട്ടേജ് സോഴ്സും ഇവിടെ വരും. ഓക്കെ, 1 വോൾട്ട്. ഇതിൽ കൂടി എന്തുണ്ടാവും,
ഇൻഡക്ടർ കൂടെയുള്ള കറന്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടെയുള്ള കറന്റിനെ നമ്മൾ എന്തെടുത്തു ഐ എഫ് എസ് എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ഐ എഫ് എസിൻ്റെ വാല്യൂ എന്തൊക്കെയാണ് വരിക? ഐ എഫ് എസ് ഈസ് ഇക്വൽ ടു ഇവിടെ ഏത് വോൾട്ടേജ് സോഴ്സ് ഉള്ളൂ, ഒന്ന് എന്നുള്ള ആ വോൾട്ടേജ് സോഴ്സ് മാത്രമേ ഉള്ളൂ, ഡിവൈഡ് ബൈ രണ്ട് ഇംപിഡൻസും കൂടി എന്ത് ചെയ്യാണ് ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഞാൻ ഇതെന്ത് ചെയ്തു, എസ് മൾട്ടിപ്ലൈ ചെയ്യാണ് വൺ ഡിവൈഡ് ബൈ 5000 പ്ലസ് 0.5 എസ് സ്ക്വയർ ഡിവൈഡ് ബൈ എസ്. ഈ എസ് എന്തോ ന്യൂമറേറ്ററിലോട്ടോ. അപ്പോൾ എസ് ഡിവൈഡ് ബൈ 5000 പ്ലസ് 0.5 എസ് സ്ക്വയർ. നിങ്ങൾക്ക് എസ് ഡിവൈഡ് ബൈ 0.5 കോമൺ ആക്കി എടുത്താൽ, 0.5 കോമൺ ആക്കി എടുത്താൽ ഇവിടെ എന്തെങ്കിലും എസ് സ്ക്വയർ എന്നുള്ള ടേം വരും. ഇവിടെ നിന്ന് 0.5 കോമൺ ആക്കി എടുത്താൽ 10000 എന്ന വാല്യൂ വരും. വൺ ഡിവൈഡ് ബൈ 0.5 എന്ന് വെച്ചാൽ എത്രയാണ്? 2 എന്നാണ്. അപ്പോൾ 2 എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 10000 വന്ന്. ഓക്കെ, ഇതാണ് എന്ത്, നമ്മൾ ഐ എഫ് പ്ലസ്. ഇപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ ഐ എഫ് ടി കാണണം, 2 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അതെന്തായിരുന്നു? കോസ് എ ടി എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്നുള്ളത് തന്നെ ഇതിനെ 100 സ്ക്വയർ നൽകിയിട്ട് എടുക്കുക. അപ്പോൾ കോസ് 100 ടി എന്നുള്ള വാല്യൂ കിട്ടും. ഇതാണ് എന്ത്, കറണ്ട് ത്രൂ ഇൻഡക്ടറിൻ്റെ വാല്യൂ. ഓക്കെ, ഇൻഡക്റ്റർ കപ്പാസിറ്റർ ഉള്ള മറ്റൊരു പ്രോബ്ലം നോക്കാം. ഇതിൽ ഫസ്റ്റ് സ്റ്റഡി സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നു, സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്നു. ഓക്കെ, ടി പറ്റു 0 എന്ത് ചെയ്യുന്നു, സ്വിച്ച് ഓപ്പൺ ചെയ്തു. ആ സമയത്തുള്ള പി ഓഫ് ടി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അറ്റ് ടി പറ്റു 0 മൈനസ് സ്വിച്ച് ക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് എങ്ങനെയൊക്കെ ഉണ്ടാവുക, ഇവിടെ 2 ആമ്പിയർ ഉണ്ടാവും, ഈ സ്വിച്ച് ക്ലോസ്ഡ് ആണ്, ഇവിടെ റെസിസ്റ്റർ ഉണ്ടാവും, ഇൻഡക്ടർ എന്തായാലും ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും, കപ്പാസിറ്റർ ഓപ്പണായിട്ടും ആക്ട് ചെയ്യും, ഓപ്പൺ സർക്യൂട്ടായിട്ടും ആക്ട് ചെയ്യും. ഇവിടുത്തെ വി സി ഓ 0 മൈനസ് എന്നെടുത്തു, ഇതിനെ ഐ എൽ ഒ 0 മൈനസ് എന്നെടുത്തു. ഓക്കെ, ഇവിടെ പ്ലസ് ഓർ മൈനസ് വി ഓ, പ്ലസ് ഓർ മൈനസ് വി ഓ 0 മൈനസ് വി ഓഫ് 0 മൈനസ്. ഓക്കെ, അപ്പം നമ്മുടെ ഷോർട്ട്സ് ഏതൊക്കെ കാണണം, ഈ വോൾട്ടേജ് കാണണം, ഇതും കാണണം. ഇത് ഷോർട്ടായതുകൊണ്ട് ഈ വോൾട്ടേജ് എന്തേക്കാരം 0 ആയിക്കാരം. ഓക്കെ, ഇത് ഷോർട്ടായതുകൊണ്ട് ഇത് ഈ വോൾട്ടേജ് 0 ആയിക്കാരം. ഐ എൽ ഓഫ് 0 മൈനസ് ഉണ്ട്. ഈ 2 ആമ്പിയർ കറണ്ട് സോഴ്സ് എന്ത് ചെയ്യും, ഏറ്റവും ഷോർട്ട് പാത്തേക്കാരം എടുക്കുക. അതുകൊണ്ട് ഈ 2 ആമ്പിയർ ഇതിലൂടെ തന്നെ കാരം സർക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇതിൽ കൂടി കറണ്ട് പാസ് ചെയ്യുക. ഐ എൽ ഓഫ് 0 മൈനസ് എന്നുള്ളത് എന്തേക്കാരം 0 ആമ്പിയർ, ഇതും വോൾട്ടേജ് 0 ആയിക്കാരം. അപ്പോൾ ഇനീഷ്യലി വോൾട്ടേജും കറണ്ടും എന്താണ്, 0 ആണ്. അപ്പോൾ വി സി എഫ് 0 പ്ലസും 0, അതേപോലെ തന്നെ ഐ എൽ ഒ 0 പ്ലസും എന്താണ്, 0 എന്നാണ് വാല്യൂനേക്കാരം. അതായത് ഇനീഷ്യൽ വാല്യൂസ് ഒക്കെ എന്താണ്, 0 ആയി. ഇനി എന്താണ്, ഫോർ ടി ഗ്രേറ്റർ ദാൻ 0, ടി ഗ്രേറ്റർ ദാൻ 0 ഇത് എന്ത് ചെയ്തു, സ്വിച്ച് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. സ്വിച്ച് ഓപ്പൺ ചെയ്താൽ ഇവിടെ എന്തുണ്ടാവും, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, 2 ഡിവൈഡ് ബൈ എസ് എന്നേക്കാരം വരും. ഓക്കെ, ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, 2 ഡിവൈഡ് ബൈ എസ് എന്ന് വരും. റെസിസ്റ്റർ അത് അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇൻഡക്ടർ, ഇൻഡക്ടറിൻ്റെ ഇനീഷ്യൽ വോൾട്ടേജ് ഇനീഷ്യൽ കറണ്ട് 0 ആയതുകൊണ്ട് ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്തുണ്ടാവും, ഒരു കപ്പാസിറ്ററും കൂടി ഉണ്ടാവും. ഓക്കെ, കപ്പാസിറ്ററിൻ്റെയും ഇനീഷ്യൽ വാല്യൂ 0 ആയതുകൊണ്ട് അവിടെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ 1 ബൈ CS എന്നുള്ളത് 1 ബൈ 0.5 S. ഇവിടെ എന്ത് വരും, 0.5 × S എന്ന് വരും, ഇവിടെ 0.5. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വി ഓഫ് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. വി ഓഫ് എസ് എന്ന് വെച്ചാൽ ഈ നോഡിലത്തെ വോൾട്ടേജ്. ഓക്കെ, ഇതിന് അക്രോസ് എല്ലാം വി ഓഫ് എസ് എന്താണ്, സെയിം ആണ്. അപ്പോൾ വി ഓഫ് എസിൻ്റെ വാല്യൂ ഈ ജംഗ്ഷനിലെ ഇതെല്ലാം സെയിം ജംഗ്ഷനാണ്, ഇവിടുത്തെ വോൾട്ടേജ് വി ഓഫ് എസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, കിർച്ചോഫ്സ് കറണ്ടിലോ അപ്ലൈ ചെയ്യാം. ഈ 2 ബൈ S എന്നുള്ള കറണ്ട് ഇങ്ങോട്ട് എൻറ്റർ ചെയ്യാണ്, ഇത് 3 എന്ത് ചെയ്യാണ്, ലീവ് ചെയ്യണി എടുക്കുക. ഓക്കെ, അപ്പോൾ വി ഓഫ് എസ് ഡിവൈഡഡ് ബൈ അവിടുത്തെ ഈ റെസിസ്റ്റർ 0.5
plus V of S divided by 0.5 into SL plus V of S divided by 1 divided by 0.5 S is equal to in the room 2 by S. The mono leeway needed to voltage divided by E impedance, voltage divided by E impedance, voltage divided by E impedance is equal to in the room E current. Okay, but in the V of S common akitale. But then 1 divided by 0.5 athrani 2 null value on it. 1 divided by 0.5 S on it. 2 by S in I. Ivade 1 divided by 1 by 0.5 S on. Ethan the numerator of the bow. Okay, 0.5 S is equal to 2 by S in there. நான் இப்படி வந்து எஸ் என்னது காமன் ஆக்கி எடுத்து ஓகே டினோமினேட்டர் எஸ் காமன் ஆக்கி எடுத்தாலே v of s = 2 s 2 0.5 s ஸ்கொயர் டிவைடட் பை s என்னது = 2 பை s என்னது ஓகே இப்போ எஸ் என்ன ஆக்கி எடுத்தாலும் காமன் ஆக்கி எடுத்தா அப்ப எஸ் கொண்டு மல்டிப்ளை செய்து இவடியும் எஸ் கொண்டு மல்டிப்ளை செய்து ஈ எஸ் எஸ் கூட எந்த போய் கேன்சல் ஆயி போய் ഓക്കെ അപ്പോൾ വി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എങ്ങനെ കിട്ടുക ഇതേ ഡിവൈഡ് ബൈ ഈ വാല്യൂ ഒക്കെ ഇട്ട് എഴുതുക അപ്പോൾ 0.5 എസ് സ്ക്വയർ പ്ലസ് 2 എസ് പ്ലസ് 2 എന്നുള്ള വാല്യൂ ഇതിന് ഞാൻ 0.5നെ കോമൺ ആക്കി തന്നെ 2 ഡിവൈഡ് ബൈ 0.5 ഇൻറ്റു എസ് സ്ക്വയർ ഇവിടുന്ന് എടുത്താൽ എന്ത് കിട്ടും 4 എസ് എന്നുള്ള വാല്യൂ കിട്ടും 2 എന്ന് എടുത്താൽ 4 0.5 ഇൻറ്റു 4 എത്രയാണ് 2 എന്നുള്ള വാല്യൂ കിട്ടി ഓക്കെ അപ്പോൾ 2 ഡിവൈഡ് ബൈ 0.5 എത്ര വരുക ഇവിടെ എന്തിട്ടും 4 എന്നുള്ള വാല്യൂ കിട്ടി ഓക്കെ 4 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എസ് പ്ലസ് 4നെ നമുക്ക് എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്നാക്കിയിട്ട് എഴുതാം ഇതാണ് എന്ത് നമ്മുടെ ബി ഓഫ് എസ് എസ് സ്ക്വയർ പ്ലസ് 4 എസ് പ്ലസ് 4നെ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്നാക്കി എഴുതി ഇനി എന്ത് കാണണം നമുക്ക് ബി ഓഫ് ടി ആണ് കാണേണ്ടത് അപ്പോൾ ബി ഓഫ് ടി കാണാൻ ഇൻവേഴ്സ് എടുക്കുക ഏതിൻ്റെ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് എടുക്കേണ്ടത് നമുക്കറിയാം ഇവിടെ നോക്കിയാൽ 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2ൻ്റെ ഹോൾ സ്ക്വയറാണ് അപ്പോൾ 1 ബൈ എസ് സ്ക്വയർ 1 ബൈ എസ് സ്ക്വയറിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ത് ചെയ്യുന്നു ടി എന്നുള്ളതാണ് 1 ബൈ എസ് സ്ക്വയർ ഇൻവേഴ്സ് ടി ഈസ് ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയറാണ് അപ്പോൾ എസ് എന്നോടത്ത് എന്താണ് വന്നിട്ടുള്ളത് എസ് പ്ലസ് 2 എന്നാണ് വന്നിട്ടുള്ളത് എസ് ഉള്ളിടത്ത് എസ് പ്ലസ് 2 വന്നാൽ ടീൻ്റെ അവിടെ എന്ത് വരും ഒരു ഇ റേസ് ടു മൈനസ് 2 ടി എന്നിട്ട് എന്ത് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ എസ് ഉള്ളിടത്ത് എന്ത് വരും എസ് പ്ലസ് 2 വരും അതാണ് ഫ്രീക്വൻസി ഷിഫ്റ്റ് തീരം നോക്കുക ഓക്കെ അപ്പോൾ പിന്നെ ഇവിടെ എന്തുണ്ട് ഒരു 4 എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റും കൂടി ഉണ്ട് ഓക്കെ അപ്പോൾ 4 എന്നുള്ളതുകൊണ്ട് ഇവിടെ എന്തുണ്ട് 4 എന്നുള്ള വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തിട്ട് ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ത് കിട്ടി വി ഓഫ് ടി എന്നുള്ള വാല്യൂ എന്ത് കിട്ടി 4 t e raised to minus 2 എന്നുള്ള വാല്യൂ കിട്ടി ഓക്കെ